നമസ്കാരം. പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണാകരൻ്റെ ഒരു കവിത ഞാൻ ചൊല്ലുന്നു. കവിതയുടെ പേര് ഒരു നാടൻ സന്ദേശം. താമരപ്പൊയ്കടുത്തുള്ള വീട്ടിലാണോ മന കർഷക ബാല, കൊയ്ത്തുപാട്ടിൻ്റെയും ഞാറ്റുപാട്ടിൻ്റെയും കൊച്ചൊരു കാനനച്ചോല. അക്കരിങ്കോവള കൺകളിലുണ്ടൊരു പൊൻകിനാവിൻ നിഴലാട്ടം, ചെന്തളിർ ചുണ്ടിലുണ്ടെപ്പോഴും നേരിയ പുഞ്ചിരി തന്നുളി നോട്ടം. എങ്കിലും ഈയിടെ കൂട്ടുകാർ ചോദിക്കും എങ്ങുപോയി നിന്റെ ഉത്സാഹം. ഏതു ചെറുക്കനെ ചിന്തിച്ചുകൊണ്ടു നീ പാതിയാക്കുന്നു നിന്ദേഹം. ഓമന രാവിലെ മുങ്ങിക്കുളിക്കുവാൻ താമരപ്പൊയ്കയിൽ ചെന്നു, ആലയിൽ പോയരിവാളു നന്നാക്കുവാൻ മാലയുമാ വഴി വന്നു. കായലിനക്കരെ പുഞ്ചകൾ കൊയ്യുവാൻ കാലമായി നീ വരുന്നില്ലേ, മാലാർന്ന മാതിരി നിൽക്കും സഖിയോട് മാല ചോദിച്ചിതുമല്ലേ. കായലിനക്കരെ പുഞ്ചകൾ കൊയ്യുവാൻ കാലമായി നീ വരുന്നില്ലേ, മാലാർന്ന മാതിരി നിൽക്കും സഖിയോട് മാല ചോദിച്ചിതുമല്ലേ. അക്കരെ കൊയ്ത്തിനു പോകുവാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല, പേരുദോഷത്തിന് കാരണക്കാരിയായി തീരണമെന്നെനിക്കില്ല. കൊയ്യുവാനിക്കുറി പോകുന്നുവെങ്കിലോ ചെയ്യണം നീയൊരു കാര്യം, ആരുമറിയരുതാരോടും ചൊല്ലരുത് ആരോമൽ തോഴിക്കാര്യം, ആരുമറിയരുതാരോടും ചൊല്ലരുത് ആരോമൽ തോഴിക്കാര്യം. പോയാണ്ടു കൊയ്ത്തിനു പോകുന്ന കൂട്ടത്തിൽ നീയുമുണ്ടായിരുന്നില്ലേ, ഞാനന്നു നിന്നോടു ചൊല്ലിയില്ലിക്കഥ നാണം വിലക്കുകയാലേ. ആവയലേലതൻ തെക്കേക്കരയ്ക്കിഴും ആമ്പൽക്കുളത്തിനു ചാരേ, കൊച്ചൊരു വീടുണ്ട് മുറ്റത്തു കണ്ടിടാം പിച്ചിയും മുല്ലയുമേറെ. ഉണ്ടൊരു കൊച്ചു മിടുക്കനാ വീട്ടിലൻ ഉള്ളം കവർന്നൊരു കള്ളൻ, ഒറ്റ നോട്ടത്തിനാലേതു ഹൃദയവും തട്ടിത്തുറന്നിടും കള്ളൻ. ഒന്നോർത്തു നോക്കിയാൽ നിന്റെ കൺമുമ്പിലും മിന്നിത്തെളിയുമാരൂപം, ഒന്നോർത്തു നോക്കിയാൽ നിന്റെ കൺമുമ്പിലും മിന്നിത്തെളിയുമാരൂപം. കൈവിരൂതാലെ കടഞ്ഞെടുത്തുള്ള പോൽ മെയ്വടി വാർന്നൊരു രൂപം, അത്ര കറുത്തും വെളുത്തുമല്ലാത്തതാണൊത്ത നീളത്തിലാ ദേഹം. വെള്ളി വെയിലിലാ മേനിയിൽ പാറുവാൻ കണ്ണുകൾക്കിപ്പോഴും മോഹം, പാറിപ്പറക്കുമാ നീലച്ചുരുൾമുടി പാടത്തെ കാറ്റിനാൽ മന്ദം, പാടത്തെ കാറ്റിനാൽ മന്ദം, ചേണിഴും നെറ്റിമേൽ വീണിളകുന്നതു കാണുവാൻ എന്തൊരു ചന്തം. കണ്ടാലറിഞ്ഞിടാമെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം പിന്നെ, നേരവും തക്കവും നോക്കി നീ ചെന്നെൻ്റെ പേരു പറയണം മുന്നേ. എന്നിട്ടുമോർക്കുവാൻ ഭാവമില്ലെങ്കിൽ നീ എല്ലാം അറിഞ്ഞതുപോലെ, ഒന്നുകൂടുൾക്കരുത്തോടെ പറയണം ഒന്നും വിടാതിതുപോലെ. പത്തിരുന്നൂറ് പേർ പങ്കെടുത്തുള്ളൊരാ
കൊയ്ത്തുമ്മിതിയും കഴിഞ്ഞ് ക്ഷീണിച്ചു കൊയ്ത്തുകാരൊക്കെയും ഒന്നുപോൽ വീണു കിടന്നു മയങ്ങി തീരെയുറങ്ങാതെ മേവി രണ്ടാളുകൾ കൂരിത്തരിപ്പുകൾ ചൂടി തീരെയുറങ്ങാതെ മേവി രണ്ടാളുകൾ കൂരിത്തരിപ്പുകൾ ചൂടി പാവമാ പെണ്ണിനെ പിന്നൊന്നു കാണുവാൻ പോകാഞ്ഞതാണത്തമാണോ പെണ്ണു കാണാൻ വരും ആളുകളെ കണ്ട് തീ തിന്നുകയാണവളുള്ളിൽ ആങ്ങളമാരത് തീർച്ചപ്പെടുത്തിയിടും ആറേഴു നാളുകൾക്കുള്ളിൽ നല്ലവനാണ് നല്ലവനാണിത് നീ പറയുമ്പോഴുതെല്ലാം മനസ്സിലായേക്കും എന്നാലുമേറ്റമൊടുവിലായി തോഴിയാൾ ഒന്നുകൂടി പറഞ്ഞേക്കൂ ഓമന താമസിക്കുന്നതിൻ ചാരത്ത് താമരപ്പൊയ്കയുണ്ടെന്നും താമരപ്പൊയ്കയിൽ മുങ്ങിയാൽ പൊങ്ങുവാൻ താമസം നേരിടുമെന്നും ഓമന താമസിക്കുന്നതിൻ ചാരത്ത് താമരപ്പൊയ്കയുണ്ടെന്നും താമരപ്പൊയ്കയിൽ മുങ്ങിയാൽ പൊങ്ങുവാൻ താമസം നേരിടുമെന്നും ശ്രോതാക്കൾക്ക് നന്ദി. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. സീ യു അഗൈൻ.